ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീംസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന ലെൻഡാന പ്ലാന്റ് ഫ്ലവറിംഗ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വളപ്രയോഗങ്ങൾ, അപ്പോൾ ഈ ഒരു ചെടിയുടെ പരിപാലന രീതി, ഇതിൻ്റെ പ്ലാന്റ് കെയർ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട്, ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതായി കാണുന്ന എൻ്റെ കയ്യിലുള്ള യെല്ലോ കളർ ലെൻഡാന ചെടിയാണ്. ഇപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്, കണ്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലന രീതി, വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ. അപ്പോൾ നമ്മളന്ന് പ്രോപ്പറായിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ ചെടിക്കുണ്ടായ ചേഞ്ചാണ് ഈ കാണുന്നത്, കണ്ടോ. അപ്പോൾ വളരെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു അന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന പ്ലാന്റ് കെയറും പരിപാലന രീതികളൊക്കെ കറക്റ്റാണെങ്കിൽ, പ്രോപ്പറായിട്ടാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല രീതിക്ക് വേണ്ടത്, കണ്ടോ. ഇപ്പോൾ ഇതുപോലെ പുതിയ പുതിയ മുട്ടകളൊക്കെ ഒരുപാട് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഏതെടുത്തുള്ള മണ്ണിൽ നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ആർക്കും ആണെങ്കിലും എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത്. കൈ കാണുന്ന പോലെയാണ് നമ്മുടെ പ്ലാന്റിൽ പുതിയ പുതിയ മുട്ടകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ലെൻഡാന ചെടിയുടെ പരിപാലനം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചെടി അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രമേ അതുപോലെ നമുക്ക് പൂക്കൾ തരുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടണം, അതുപോലെ നമ്മൾ ഡെയിലി നനച്ചും കൊടുക്കണം. അപ്പോൾ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുമെങ്കിലും പൊതുവേ നമ്മുടെ ഈ ഒരു ചെടി നന്നായിട്ട് ഫ്ലവറിംഗ് ആവുന്നത് വേനൽക്കാലങ്ങളിലാണ്. പൊതുവേ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമുക്ക് ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ചെറിയ ചെറിയ കൊമ്പുകളിൽ പോലും ഇതുപോലെ പൂമുട്ടുകൾ പൂക്കളുമായിട്ട് നിൽപ്പുണ്ട്. ഇപ്പം നമുക്ക് നമ്മളെ പ്ലാന്റ് നഴ്സറികളിലും മറ്റൊക്കെ പല കളേഴ്സ്, ഈ ഒരു ലെൻഡാനയുടെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ പ്രൊപ്പഗേഷൻ വേണ്ടി എടുക്കുന്ന പ്ലാന്റ്സ് കൂടുതലും ഇതിൻ്റെ ഇളം സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. നന്നായിട്ട് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും. ഈ കാണുന്ന ഞെട്ടെല്ലാം പൂക്കൾ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ കൂടുതലും നന്നായിട്ട് നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റിനെ ഒരു ഗ്രോ ബാഗിനുള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട് ഭാഗം നന്നായിട്ട് എന്താണ് മണ്ണ് ഡ്രൈ ആവാതിരിക്കും. അതുപോലെ ഈർപ്പം നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്, കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ചുവട് ഭാഗത്ത് വെയിലടിക്കാതെ, മണ്ണ് ഉണങ്ങിപ്പോവാതെ, ഇതുപോലെ എന്തെങ്കിലും ഉണങ്ങിയ ഇലകളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ പരിപാലന രീതികളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഞാൻ അന്ന് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിംഗ് ആവാൻ വേണ്ടി കൊടുത്തിരുന്ന വളം നമുക്കറിയാം, ഞാൻ കാണിച്ചതാണ്. അതിനകത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഉള്ളിത്തൊള്ളിയും മുട്ടത്തോടും എല്ലാം കൂടെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ചുവട്ടിലായിട്ട് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിംഗ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു വളമാണത്. അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് മണ്ണ് ചുവട്ടിലെ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ഒരു വളങ്ങൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ചുവട് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അധികം പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളങ്ങളാണതെല്ലാം. അതല്ലാതെ ഞാൻ എൻ്റെ പ്ലാന്റിന് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളം ഉണങ്ങി ചാണകപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവട് ഭാഗം ഇളക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഇടുന്നതെന്ന് പറയുമ്പോൾ ചുവട് ഇളക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ ഇട്ട് ചുവട് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളെ റൂട്ടിന് ആ ഒരു വളങ്ങളെല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്രോപ്പർ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കൊരു ഫ്ലവറിംഗ് ആയിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. നല്ല ഭംഗിയാണിത് കാണാനും, കണ്ടോ. അപ്പോൾ ഈ ലെൻഡാന എന്ന് പറഞ്ഞാൽ പല കളേഴ്സ് മാത്രമല്ല, പല കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് പഴയ കാലങ്ങളിലും മറ്റൊക്കെ വേലികളിലും മറ്റൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ്. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ തരുന്ന പ്ലാനാണ്, പക്ഷേ വളരെ പെട്ടെന്ന് വലുതാവും. നമ്മുടെ ഈ ഒരു ചെടി അങ്ങനെ അല്ല, ഇതൊരുപാട് ഇങ്ങനെ ഹൈറ്റിൽ നിന്നും വളരുന്ന പ്ലാന്റ് അല്ല. അപ്പോൾ നമുക്ക് ചട്ടിയിൽ വേണമെങ്കിലും നിലത്ത് വേണമെങ്കിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിൻ്റെ ഇളം തണ്ടുകൾ, അതായത് ഇളം തണ്ടുകൾ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും പറ്റും. അതുപോലെ പൂക്കൾ കഴിയുമ്പോൾ ആ ഞെട്ടുകൾ നമ്മൾ പ്രൂൺ ചെയ്യണം. അപ്പോൾ നമ്മൾ കമ്പുകൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ പൂങ്കലുകൾ ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പം പൂക്കളില്ലാന്നുണ്ടെങ്കിൽ പോലും നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ചെടി കാണാനായിട്ട്, അതിൻ്റെ ലീഫും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയുടെ മറ്റൊരു പ്രത്യേകത, പൊതുവെ വലിയ കീടശല്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ അങ്ങനെ ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഏതൊരു തരത്തിലുള്ള ഏരിയയിലും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണിത്. നമുക്കിതിൻ്റെ ലീഫിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മളെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അധികം വിട്ടിലിൻ്റെയോ മറ്റ് കീടശല്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യാത്തതും. അതായത് ഇതുപോലെ വരുന്ന ഇളം തണ്ടുകളിൽ ഫുള്ളായിട്ട് ഇതുപോലെ മുട്ട് പിടിക്കുകയാണ്. ഞാനൊരു ഗ്രോ ബാഗിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ശിഖരങ്ങൾ താഴേക്ക് വന്നിട്ടാണ് പുതിയ പുതിയ ഫ്ലവറിംഗ് ബഡ്സ് വരുന്നത്, കണ്ടോ.
ഞാൻ ഡെയിലി എൻ്റെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് എൻ്റെ ചുവട് ഭാഗം നനച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് എടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഉണങ്ങിയ ചാണകപ്പൊടി, മണ്ണ്, മണൽ, ഇത് മൂന്നും കൂടിയാണ് ഞാൻ മെയിനായിട്ടും പോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ മണലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൻ്റെ റൂട്ടെല്ലാം എന്താണ് ഡെവലപ്ഡ് ആയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു പ്ലാന്റ് ചുവട്ടിലായിട്ട് ഞാൻ എന്താ ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ ഇലകളൊന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് എൻ്റെ ചുവടെല്ലാം നനയും കണ്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ മുട്ടത്തോടും ഉള്ളിത്തൊലിയൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പൊടിച്ച് വേണമെങ്കിൽ ഇടാം, ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതാ ഇതുപോലെ നന്നായിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് ചുവടൊന്ന് നനച്ചു കൊടുക്കണം ഡെയിലി കണ്ടോ. ശേഷം നമുക്ക് ഇതുപോലെ ഇലകൾ പറക്കി വെച്ച് കൊടുക്കാവുന്നതാണ് വശങ്ങളിലായിട്ട് കണ്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, കാരണം അത്യാവശ്യം നന്നായിട്ട് ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്താണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഇലകൾ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചുവട് ഉണങ്ങിയിട്ട് പ്ലാന്റ് കരിയും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റാണിത്. അപ്പോൾ നമുക്ക് പ്ലാന്റ് നഴ്സറികളിൽ നിന്ന് വാങ്ങിയാലും വളരെ ഈസി ആയിട്ട് നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. മണ്ണൊന്നും മാറ്റാതെ തന്നെ പോയി ഞാൻ പറഞ്ഞ പോട്ടി മിക്സ്, അതായത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണൽ ഇതിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വേര് പിടിച്ച് കിട്ടും, നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. ഈ ലെൻറ്റാണ് അത്യാവശ്യം നല്ല റൂട്ടുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങിയ ചാണകപ്പൊടി, മണ്ണും കൂടെ മിക്സാക്കി ഈ ഒരു പ്ലാന്റ് ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് റൂട്ടുകൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്നതനുസരിച്ച് നമ്മൾ ഈ ഒരു വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ലെൻറ്റാന പ്ലാന്റിൻ്റെ പരിപാലന രീതികളും പ്ലാൻ കെയറും ഒക്കെ പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ട്, ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.